അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സബ് ഊഫറൊക്കെ കഴിഞ്ഞ തവണ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു സബ് ഊഫറൊക്കെ എങ്ങനെ വീട്ടിൽ സെറ്റ് ചെയ്യാം അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഭയങ്കര വെയിൽ കണ്ണിൽ തന്നെ അടിക്കുകയാണ്. അപ്പം എങ്ങനെ സെറ്റ് ചെയ്യാം വീട്ടിൽ എങ്ങനെ സെറ്റ് ചെയ്യാം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞിരുന്നു. ഞാനൊന്നും മറന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അത് സെറ്റ് ചെയ്യണം. സബ് ഊഫർ എങ്ങനെ വീട്ടിൽ സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ കണക്ഷൻസൊക്കെ കൊടുക്കാം, അതുപോലെ തന്നെ കാർ സ്റ്റീരിയോ സബ് ഊഫർ ഒരുമിച്ച് എങ്ങനെ വീട്ടിൽ സെറ്റ് ചെയ്യാം, ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല, അങ്ങ് പറഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. അതുപോലെ കണക്ഷൻസൊക്കെ അത്ര സിമ്പിളാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടില്ല, നേരെ വീഡിയോയിലോട്ട്. അതിന് മുമ്പ് ഇപ്പോൾ ചെറിയൊരു ബാസ് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും, എനിക്ക് കേൾക്കുന്നുണ്ട്, മൈക്കിൽ കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അത് എവിടെയും ഉത്സവം നടക്കണമല്ല, നമ്മുടെ വീട്ടിലെ തന്നെ സബ് ഊഫറിലെ മുഴക്കമാണ് ഇങ്ങ് കേൾക്കുന്നത്. അത്രയും നല്ല പെർഫോമൻസ് ആണ് തരുന്നത്. അതുപോലെ തന്നെ നമ്മൾ സബ് ഊഫർ JBL ബ്രാൻഡിൻ്റെ 1250 ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വേഷം തന്നെയാണ്. അപ്പം പറഞ്ഞിട്ടില്ല, നേരെ വീഡിയോയിലോട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വീട്ടിൽ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പം ഇതാണ് നമ്മൾ ആംപ്ലിഫയർ. ഇത് JBL ആംപ്ലിഫയറാണ്, സബ് ഊഫറിനുള്ള ആംപ്ലിഫയറാണ്. ഇത് ഏകദേശം കടയിൽ 1800 രൂപ എങ്ങാണ്ടാണ് വില. ഇത് 200 വോൾട്ടിൻ്റെ ആംപ്ലിഫയറാണ്. ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് 12 വോൾട്ടാണ്. 12 വോൾട്ട് കൊടുത്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ JBL കണക്ഷൻ പോയിരിക്കുന്നത്, ഇതിലാണ്. അപ്പോൾ ഇതാണ് നമ്മളെ JBL ബ്രാൻഡിൻ്റെ 12 ഇഞ്ച്, ഏകദേശം ഒരു ലേറ്റസ്റ്റ് വേർഷനാണ്. 1250 ടോപ്പ് പീക്കുള്ള JBL നമ്മളിൽ ഇപ്പോൾ ഉള്ളത്. ബാക്ക് വശം കാണിച്ചു തരാം. പിന്നെ ഉള്ളത് നമ്മളെ കാർ സ്റ്റീരിയോ. തുണിയൊക്കെ എടുത്ത് മാറ്റിത്തരാം. നമ്മളെ കാർ സ്റ്റീരിയോ, ഇതിൻ്റെ വീഡിയോ കഴിഞ്ഞ തവണ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാർ സ്റ്റീരിയോ എങ്ങനെ വീട്ടിൽ സെറ്റ് ചെയ്യാമെന്ന്. ആ സെറ്റപ്പിൽ തന്നെയാണ് ഇപ്പോഴും വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ കാർ സ്റ്റീരിയോ. പിന്നെ നമ്മൾ SMBS ഇതാണ്ട. SMBS ഞാൻ ഇവിടെ എല്ലാം ഫിക്സ് ചെയ്ത് നിർത്തിയേക്കെ. SMBS ഒക്കെ ദാണ്ട ഇവിടെ സ്ക്രൂ ഒക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് നിർത്തിയേക്കെ. ഇളവി പോകാതിരിക്കാൻ നമ്മളെ ആംപ്ലിഫയർ അങ്ങനെ ബോർഡും എല്ലാം, ആംപ്ലിഫയറിൻ്റെ ബോർഡും എല്ലാം നമ്മളിവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഇളക്കി എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത് മാത്രം നമുക്ക് ഇളക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും അതും ചെറിയ രീതിയിൽ അടിയിലാണ്ട് സ്റ്റേപ്പൊക്കെ ചൊട്ടിച്ച് വെച്ചേക്കുക. അപ്പോൾ ഇതും ഒരു വിധം ഇളക്കാൻ പറ്റത്തില്ല. ഇതാണ് നമ്മളെ സെറ്റപ്പ്. ഞാൻ എങ്ങനെ വീട്ടിൽ സെറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ SMBS എടുത്തു. SMBS കഴിഞ്ഞ തവണ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കാർ സ്റ്റീരിയോട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന്. അതേ സെറ്റപ്പിൽ തന്നെ നമ്മൾ ഇതിന് കണക്ഷൻ കൊടുത്തു. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി, ഇത് ഇവിടെ ഇതിങ്ങനെ, ഇത് സാധാരണ ഈ ആംപ്ലിഫയർ ഈ ഇതിൻ്റെ ബാക്ക് വശത്ത് ഇവിടെ ബോർഡ് ഇവിടെ മുറിച്ചിട്ട് ഇവിടെ ഫിറ്റ് ഈ സബ് ഊഫറിൽ തന്നെ ഫിറ്റ് ചെയ്യാറാണ് പതിവ് എല്ലാവരും. അപ്പം എൻ്റെ ആണെങ്കിൽ എനിക്കതിനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല, അതുപോലെ തന്നെ എൻ്റെ അതിനുള്ള സ്പേസും കിട്ടിയില്ല. അപ്പം സാധാരണയിലൊക്കെ ചെറിയൊരു ഹോള് മാത്രമേ ഉള്ളൂ, ഇതൊരു ഓവൽ ഷേപ്പിലുള്ള വലിയ ഹോളാണ്. അതുകൊണ്ട് തന്നെ പകുതിയോളം സ്പേസ് പോയി. അതുകൊണ്ട് തന്നെ എനിക്കത് ഇതിവിടെ ആംപ്ലിഫയറിൽ സബ് ഊഫറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ വെളിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ഫിൽട്ടർ സഹിതമുള്ള ആംപ്ലിഫയറാണ്. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ബാസ് ഫുള്ളെന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഇപ്പോൾ ബാസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫിൽട്ടറായുള്ള വോയിസ് ആയിരിക്കും നമ്മളെ സബ് ഊഫറിന് കിട്ടുക. ഫുള്ളിട്ട് കഴിഞ്ഞാൽ നമ്മളെ സാധാ സബ് ഊഫറിലെ ഫിൽട്ടർ അല്ലാത്ത വോയിസ് ആയിരിക്കും. ഫിൽട്ടർ അല്ലാത്ത വോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടും കൂടെ കയറി വരും നമ്മളെ സബ് ഊഫർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക്. സബ് ഊഫറിൽ നിന്ന് തന്നെ പാട്ടും കൂടെ കേൾക്കും, അതുപോലെ തന്നെ ചെറിയ തോതിലുള്ള ബാസും കിട്ടും. നമ്മളെ ബാസ് മോഡിട്ടതിൻ്റെ അത്ര ബാസ് കിട്ടത്തില്ല ഫിൽട്ടർ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ നമുക്ക് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നോബുണ്ട്. അതുപോലെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നോബുണ്ട്. അതുപോലെ ഓണാകുമ്പോൾ ഒരു ഇൻഡിക്കേറ്റർ കത്തും. പിന്നെ നമുക്ക് ഓഡിയോ ഇൻപുട്ട് കൊടുക്കാനും ഓഡിയോ ഔട്ട്പുട്ട് കൊടുക്കാനായിട്ടുള്ള 2 കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഇത് നമ്മളിപ്പോൾ ഇവിടെ ഫുള്ളെന്ന് പറയുന്ന മോഡലാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നമുക്കിതിൽ എക്സ്ട്രാ 2 സ്പീക്കർ കൊടുത്താലും വർക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഉള്ളത് ഇവിടെ കണക്ഷനാണ്. ഇവിടെ നമ്മൾ 12 വോൾട്ട് കണക്ഷൻ കൊടുക്കേണ്ട ഇടം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ്, ഇത് ഗ്രൗണ്ടുമാണ്. അപ്പോൾ 12 വോൾട്ടും ഗ്രൗണ്ടുമാണ് ഇവിടെ. ഇവിടെ റിമോട്ടിൻ്റെ ഏരിയയാണ്. അപ്പം വണ്ടിയിലൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കീ കണക്ഷൻസിന് വേണ്ടി കീ കണക്ഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ 12 വോൾട്ടും ഗ്രൗണ്ടും എപ്പോഴും കണക്റ്റഡായിരിക്കും. ഇതും കൂടെ ഓണായാൽ മാത്രമേ നമ്മളെ ആംപ്ലിഫയർ ഓൺ ആവത്തുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12 വോൾട്ടും നമ്മളെ ഈ റിമോട്ടും തമ്മിൽ ഷോർട്ട് ചെയ്ത് കൊടുക്കുക. 12 വോൾട്ടും റിമോട്ടും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ
ഔട്ട് ഈ എസ് എം ബി എസ് എന്ന് പറഞ്ഞാൽ ഔട്ട് പറഞ്ഞാൽ 12 ആൾട്ട് ഷോർട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ നെഗറ്റീവ് കറത്തി കൊടുത്ത് അത് വേറെ പരിപാടികളൊന്നും ഇതൊന്ന് രണ്ടിലും കൂടെ 12 ആൾട്ട് കൊടുക്കാനായിട്ട് ഷോർട്ട് ചെയ്ത് നിർത്തുക. അത്ര പരിപാടികൾ ഇതിലുള്ളൂ. അപ്പോൾ ഇത് കണക്ഷൻ ഓണാകും. പിന്നെ ഈ കേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർ സ്റ്റീരിയോ എസ് എം ബി എസ് എന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഈ ചന്നം പിന്നെ കിടക്കുന്ന സ്പീക്കറിൻ്റെ വയറാണ്. കാർ സ്റ്റീരിയോയുടെ കണക്ഷൻ താണ്ട് ഇവിടെ കാണാൻ കഴിയും. ഇരുട്ടടിച്ചു പോയി. ഇത് കാർ സ്റ്റീരിയോയുടെ പോസിറ്റീവ് കണക്ഷൻ, അങ്ങനെ നെഗറ്റീവും ഉണ്ട്. അല്ലാതെ നമ്മൾ ഈ കാർ സ്റ്റീരിയോ ബാക്കിൽ രണ്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് കാർ സ്റ്റീരിയോയുടെ ഓഡി ഔട്ടാണ്. ഓഡി ഇന്നും ഔട്ടും ഉണ്ട്. അതിലെ ഓഡി ഔട്ടാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓ ഓഡി ഔട്ടാണ് നമ്മളിങ്ങനെ പോയിട്ട് നമ്മളെ സബ് ഊഫറിൻ്റെ ആംപ്ലിഫയറിൽ കൊടുത്തിരിക്കുന്ന ഓഡിയോ ഇന്നിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളെ കാർ സ്റ്റീരിയോയിൽ പ്ലേ ചെയ്യുന്ന സോങ് ആയാലും എന്തരായാലും അതിലെ ഒരു ഔട്ട് നമ്മളെ ഈ ആംപ്ലിഫയറിനും കിട്ടും. അപ്പോൾ ആംപ്ലിഫയർ അതിനുള്ള അതിനുള്ള ബാസ് ഇതുവഴി നമ്മളെ സബ് ഊഫറിന് കൊടുക്കുക. ഇതാണ് പരിപാടി. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ സ്പീക്കർ കണക്ഷൻസ്, നമ്മളെ കാർ സ്റ്റീരിയോ അത്യാവശ്യം 4 സ്പീക്കർ സുഖമായിട്ട് പോകും. അപ്പം ഒരു 4 സ്പീക്കർ പോകും, കുഴപ്പമില്ല. അപ്പം നമ്മളെ കാർ സ്റ്റീരിയോയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഈ ജേബിളിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ഹോം തിയേറ്ററിലൊക്കെ വയ്ക്കുന്ന അതുപോലത്തെ ഒരു സ്പീക്കർ. അല്ലാതെ നമ്മൾ ഈ ലൈറ്റിൻ്റെ പിറകിലൊരു സ്പീക്കർ ഇരിക്കുന്ന കാണാം. പിന്നെ ആണ്ട് ഇവിടെ രണ്ട് ട്യൂട്ടർ, ഈ മുഹമ്മൂടിയിൽ രണ്ട് ട്യൂട്ടർ കൊടുത്തേക്കണ കാണാം. അപ്പം മൊത്തം 4 പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. നമ്മളെ ബാക്കിലോട്ടാണ് ഇത്. നമ്മളെ രണ്ടാമത്തെ 4-5 സ്പീക്കർ, നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട ഒരു കലത്തിലൊക്കെ സെറ്റ് ചെയ്ത അതേ സ്പീക്കർ തന്നെയാണ്. അപ്പം സൗണ്ട് കൂട്ടിയാലോ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് സൗണ്ട് പതറിപ്പോവുക, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എസ് എം ബി എസ് അത്യാവശ്യം നല്ല ഔട്ട് തന്നെ തരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞാൻ വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പാട്ടിട്ടിരിക്കുകയാണ്, വോളിയം കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം. നോൺ കോപ്പിറൈറ്റ് സോങ് അല്ല എടുത്തിട്ടിരിക്കുന്നത്, സാധയാണ്. അപ്പം കുറച്ച് നേരത്തേക്ക് ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. അത്യാവശ്യം അടിപൊളി പെർഫോമൻസാണ് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യമല്ല, പിന്നെ സബ് ഓഫർ നല്ല ഒരു പെർഫോമൻസാണ് തരുന്നത്. അതുപോലെ തന്നെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സൗണ്ട് പതറിപ്പോണ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ 4-5 സ്പീക്കർ, 2 ട്യൂട്ടർ സഹിതം 4-3 സ്പീക്കർ കൊടുത്തിട്ട് നമ്മൾ നമ്മളെ കാർ സ്റ്റീരിയോ നല്ല പെർഫോമൻസാണ് തരുന്നത്. ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് കണ്ട ഇതിൽ തന്നെ ഞാൻ ബാസ് പകുതിയിൽ നിന്ന് പൊടിക്ക് കൂട്ടിയിട്ടേ ഉള്ളൂ. ഫ്രീക്വൻസിയും പൊടിക്ക് കുറച്ച് കൂട്ടിയിട്ടുണ്ട് പകുതിയിൽ നിന്ന്. അതുപോലെ തന്നെ എൻ്റെ കാർ സ്റ്റീരിയോ മാക്സിമം 60 വോളിയോ ഉണ്ട്. അതിൽ ഞാൻ 30 വോളിയോ ഇട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ പിന്നെ ബാസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. അത് 7-8 വരെ ഉണ്ട്. അതിൽ ഞാൻ 6 ഇട്ടിട്ടുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്നിട്ടും നമ്മൾ അത്രയും കുറച്ചാണ് ഇപ്പം നമ്മൾ കാണിച്ച 30 അതുപോലെ തന്നെ അതിൽ പകുതിയൊക്കെയാണ്. എന്നിട്ട് കുറച്ചാണ് നമ്മൾ സബ് ഊഫറിൻ്റെ ഓളി ഇട്ടിരിക്കുന്നത്. എന്നിട്ടും ഭയങ്കര പവറാണ് ഇതിന്. അപ്പം ഞാനിത് ഫുള്ളിട്ടുള്ള കാര്യം ആലോചിക്കേണ്ടതില്ല. ചിലപ്പോൾ എസ് എം ബി എസ് ഒക്കെ കത്തിപ്പോവും. അതുപോലത്തെ പവറായിരിക്കും, ഔട്ടായിരിക്കും തരുന്നത്. അപ്പം ഇതാണ് നമ്മളെ സംഭവം. വീട്ടിൽ സെറ്റ് ചെയ്യാവുന്നുള്ളൂ. എല്ലാവർക്കും വളരെ എളുപ്പമായിട്ട് വീട്ടിൽ സെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള കണക്ഷൻസോ കാര്യങ്ങൾസോ ഒന്നും ഇല്ല. അപ്പം ഇത്ര പരിപാടികളേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ ഇവിടെ ഒരു ഫാൻ ഇരിക്കുന്നത് കാണിക്കാൻ വിട്ടുപോയി. ഇവിടെ ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ നിന്ന് ഇവിടെ ഒരു ഫാനൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ് എം ബി എസിലെ ബാക്കിലൊരു ഒരു അഡാറ് ഹീറ്റ് സിങ്ക് കൊണ്ടു കുത്തി. നല്ല വലിപ്പമുള്ള ഇത്രയും കാരണം ഇത്രയും ഭാഗം ഹീറ്റ് സിങ്കാണ്, സെറ്റ് സാധനമാണ്. അപ്പം ഈ ആംപ്ലിഫയർ ഒരുപാട് സൗണ്ട് കൂട്ടുന്ന സമയത്ത് നല്ല ഹീറ്റാവും. നല്ല ഹീറ്റ് എന്ന് വെച്ചാൽ ഒരു മുട്ട കൂട്ടി ചൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുൾസായിട്ട് കിട്ടും. അത്ര ഹീറ്റാവും. അപ്പം ആ ഹീറ്റ് കുറയ്ക്കാനായിട്ടാണ് ഹീറ്റ് സിങ്ക് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് സബ് ഊഫറിൻ്റെ അകത്തിരിക്കുന്ന സമയത്താണെങ്കിൽ സബ് ഊഫർ വർക്ക് ചെയ്യുമ്പോൾ ഒരു എയർ വരുന്നതുകൊണ്ട് തന്നെ ഹീറ്റ് മാക്സിമം എയർ തട്ടി കുറയും സബ് ഊഫറിൻ്റെ അകത്തിരിക്കുന്ന സമയം. ഇതിപ്പോൾ പുറത്തായതുകൊണ്ട് തന്നെ നമുക്കിപ്പം നല്ല ഹീറ്റ് ആവുന്നതുകൊണ്ട് ഒരുപാട് സമയം ഇട്ടാൽ പ്രശ്നമാവുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഒരു ഫാനും കൂടെ കൊടുത്തു, കൂളിംഗ് ഫാനും കൂടെ കൊടുത്തു.
അപ്പം അത്യാവശ്യം ഹീറ്റ് ഒരുപാട് കുറയുന്നുണ്ട്, ഈ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ വോളിയം കൂട്ടിയാലും ഹീറ്റ് സിങ്കിലെ ഹീറ്റ് കുറയുന്നുണ്ട്. അപ്പം ബോർഡിന് വലിയ പ്രശ്നങ്ങളോ ഒന്നും വരത്തില്ല. അപ്പം ഈ ഫാനിൻ്റെ കണക്ഷൻ നമ്മൾ എസ് എം ബി എസ് സി തന്നെയാണ് കൊടുത്തത്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ എസ് എം ബി എസ് സിയിൽ 12, 3, 5 വോൾട്ടുകൾ ഔട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫാൻ 5 വോൾട്ട് ഔട്ട് ഉള്ളതാണ്. അപ്പോൾ ഞാൻ 5 വോൾട്ട് ഔട്ട് കൊടുത്തൊക്കെയാണ് എസ് എം ബി എസ് സിന്ന്. അപ്പോൾ ഇതും വർക്കിംഗ് ആണ്. ഫ്രണ്ട്സ്, വെയിൽ കാരണം എവിടെ നിൽക്കാൻ വയ്യ. ഞാത്തി നേരത്തെ എണീറ്റ് ഇൻട്രോ എടുത്ത് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഉറങ്ങിപ്പോയി. ഇപ്പോഴാണ് ഉറക്കം എണീറ്റ്. ഇപ്പോൾ ഒരു 10 മണി അടുപ്പിച്ച് ആവാറായി, പക്ഷേ ഇവിടെ 10 മണി ആകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക വെയിലാണ്. ഞാനിപ്പം രാവിലെ അങ്ങനെ കാണാറൊന്നുമില്ല. ഇപ്പോൾ എന്താണെന്ന് ഭയങ്കര വെയിൽ, എവിടെ ക്യാമറ കൊണ്ട് വെച്ചാലും കണ്ണി കെട്ടിക്കും. ഇപ്പം ഞാൻ ഒരു മരക്കമ്പിൻ്റെ ഇടയിലൊക്കെ ഒളിച്ചിരുന്നൊക്കെ വീഡിയോ എടുക്കുകയാണ്. അപ്പം സംഭവം എളുപ്പമാണ്, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഇനിയിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മളെ സബ് ഓഫറിൻ്റെ കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ സ്റ്റീരിയോയിലെ നമ്മളെ ഈ ആംപ്ലിഫയറല്ലേ, ആംപ്ലിഫയറിൻ്റെ ബാക്കിലുണ്ട് വയർ ഇങ്ങനെ വെറുതെ കിടക്കും, അത് മാത്രമേ ഉള്ളൂ സബ് ഓഫറിൻ്റെ കണക്ഷനായിട്ട്, വേറൊന്നുമില്ല. ബാക്കിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണക്ഷൻസൊക്കെ കൊടുത്താൽ മതി. സ്പീക്കറിൻ്റെ കണക്ഷൻസൊക്കെ കൊടുക്കണമെന്ന് ഞാൻ കാണിക്കാത്ത കാര്യം, അത് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ആംപ്ലിഫയറിൻ്റെ സ്പീക്കറിന് ആംപ്ലിഫയർ എങ്ങനെ കണക്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ സബ് ഓഫർ അത്രേ കോൺസെൻട്രേറ്റ് ചെയ്തോളൂ, അതിൻ്റെ ആംപ്ലിഫയറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. അപ്പം നിങ്ങൾക്ക് ആംപ്ലിഫയറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പം പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റാത്തതുകൊണ്ടാണ് കുറച്ച് ഡിലേ ഒക്കെ ആയിപ്പോയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ മാത്രം നമ്മുടെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.